നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്യൻ മേഖലയിൽ നിന്ന് മൂന്ന് ടീമുകൾ കൂടി വേൾഡ് കപ്പിന് യോഗ്യത നേടി. ക്രൊയേഷ്യ, സെർബിയ, സ്പെയിൻ ടീമുകളാണ് ഇന്നലെ ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പാക്കിയത്. ഇതോടുകൂടി ഏഴ് ടീമുകൾ യൂറോപ്പിൽ നിന്ന് വേൾഡ് കപ്പിനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 13 ടീമുകൾക്കാണ് മൊത്തം യൂറോപ്പിൽ നിന്ന് വേൾഡ് കപ്പ് കളിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ലഭിക്കുക. നിലവിൽ ബെൽജിയം, ഡെൻമാർക്ക്, ക്രൊയേഷ്യ, ഫ്രാൻസ്, ജർമ്മനി, സെർബിയ, സ്പെയിൻ ടീമുകളാണ് യൂറോപ്യൻ മേഖലയിൽ നിന്ന് ഖത്തറിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ റിസൾട്ടിലേക്കൊന്ന് പോകാം. ഇന്നലെ ക്രൊയേഷ്യ റഷ്യ മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് ക്രൊയേഷ്യ വിജയിച്ചപ്പോൾ സ്ലൊവേനിയ വേഴ്സസ് സൈപ്രസ് മത്സരം 2-1 സ്ലൊവേനിയയാണ് വിജയിച്ചത്. മാൾട്ട വേഴ്സസ് സ്ലൊവാക്യ മത്സരം ഏകപക്ഷീയമായ 6 സ്ലൊവാക്യ വിജയിച്ചപ്പോൾ ലിച്ചൻസ്റ്റീൻ വേഴ്സസ് റൊമേനിയ മത്സരം ഏകപക്ഷീയമായ 2 റൊമേനിയ വിജയിച്ചു. നോർത്ത് മാസിഡോണിയ വേഴ്സസ് ഐസ്ലൻഡ് മത്സരം 3-1 നോർത്ത് മാസിഡോണിയയാണ് വിജയിച്ചത്. ജർമ്മനി അർമേനിയയെ 1-4 തകർത്ത് വിട്ടു. ജർമ്മനിക്ക് വേണ്ടി കായ് ഹവേർട്സ്, ഹോഫ്മാൻ എന്നിവർ ഓരോ ഗോളുകൾ നേടിയപ്പോൾ ഇൽകൈ ഗുണ്ടോഗൻ 2 സ്വന്തം പേരിൽ കുറിക്കുകയുണ്ടായി. സ്പെയിൻ വേഴ്സസ് സ്വീഡൻ മത്സരം ഏകപക്ഷീയമായ 1 സ്പെയിൻ വിജയിച്ചതോടെ അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കുകയായിരുന്നു. 86 മിനിറ്റിൽ ആൽവരോ മൊറാറ്റയാണ് സ്വീഡനെതിരെ അവരുടെ ഗോൾ കണ്ടെത്തിയത്. ഗ്രീസ് വേഴ്സസ് കൊസോവോ മത്സരം 1-1 എന്ന സ്കോർ ലൈനിൽ സമനിലയിൽ അവസാനിച്ചു. അയർലൻഡ് ലക്സംബർഗിനെ ഏകപക്ഷീയമായ 3 തകർത്ത് വിട്ടപ്പോൾ പോർച്ചുഗൽ സെർബിയയോട് 1-2 പരാജയപ്പെട്ടു. സെർബിയ വേൾഡ് കപ്പിന് യോഗ്യത നേടുകയും ചെയ്തു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.